മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏത് നഗരത്തിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചത് തലശ്ശേരി കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി പട്ടണത്തിൽ നിന്നാണ് ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന വായനാദിന ക്യുസിലേക്ക് ഏവർക്കും സ്വാഗതം ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ ക്യൂസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്തോളൂ മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രത്തിന്റെ പേര് ഉത്തരം രാജ്യ സമാചാരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിലാണ് ഇത് തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചത് ആരുടെ നേതൃത്വത്തിലാണ് രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചത് ഹെർമൻ ഗുണ്ടർട്ട് ഹെർമൻ ഗുണ്ടർട്ടിന്റെ നേതൃത്വത്തിൽ മലയാള ഭാഷയ്ക്ക് ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയ മഹാൻ ഹെർമൻ ഗുണ്ടർട്ട് ഹെർമൻ ഗുണ്ടർട്ട് മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം ഏത് ഉത്തരം ഹോർത്തോസ് മലബാറിക്കസ് ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ടിലാണ് ഇത് അച്ചടിച്ചത് മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥത്തിന്റെ പേര് ഉത്തരം സംക്ഷേപ വേദാർത്ഥം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിലാണ് ഈ പുസ്തകം അച്ചടിച്ചത് മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ നോവൽ കുന്തലത കുന്തലത ആണ് കുന്തലത എന്ന നോവൽ രചിച്ചതാര് കുന്ദലത എന്ന നോവൽ രചിച്ചതാര് അപ്പൂ നെടുങ്ങാടി അപ്പൂ നെടുങ്ങാടിയാണ് കുന്തലത എന്ന നോവൽ എഴുതിയത് ലക്ഷണമൊത്ത ആദ്യത്തെ മലയാള നോവൽ ഏത് ലക്ഷണമൊത്ത ആദ്യത്തെ മലയാള നോവൽ ഇന്ദുലേഖ 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 രചിച്ചതാര് ഇന്ദുലേഖ എന്ന നോവൽ എഴുതിയതാര് ഓ ചന്തുമേനോൻ ഓ ചന്തുമേനോനാണ് ഇന്ദുലേഖ എഴുതിയത് ചന്തുമേനോൻ രചിച്ച പൂർത്തിയാക്കാൻ സാധിക്കാതെ പോയ നോവൽ ഏതാണ് ശാരദ ശാരദ എന്ന നോവലാണ് അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ സാധിക്കാതെ പോയത് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ് വാസനാ വികൃതി വാസനാ വികൃതിയാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ വാസനാ വികൃതി എന്ന ചെറുകഥ രചിച്ചതാരാണ് താരാണ് വാസനാ വികൃതി രചിച്ചത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം ഏത് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യമാണ് രാമചന്ദ്രവിലാസം 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 എന്ന മഹാകാവ്യത്തിന്റെ രചയിതാവ് ആര് ഉത്തരം അഴകത്ത് പത്മനാഭക്കുറുപ്പ് അഴകത്ത് പത്മനാഭക്കുറുപ്പ് മലയാളത്തിലെ പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെട്ട കവികൾ ആരല്ല ഉത്തരം ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ എന്നീ മൂന്ന് പേരാണ് പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെട്ടവർ ചെറുശ്ശേരി രചിച്ച മഹാകാവ്യത്തിന്റെ പേര് ചെറുശ്ശേരി രചിച്ച മഹാകാവ്യമാണ് കൃഷ്ണഗാഥ കൃഷ്ണഗാഥ ഏതു രാജകൊട്ടാരത്തിലെ ആശ്രിതനായിരുന്നു ചെറുശ്ശേരി ചെറുശ്ശേരി ഏതു രാജകൊട്ടാരത്തിലെ ആശ്രിതനായിരുന്നു കോലത്തിരി രാജവംശത്തിന്റെ ചിറക്കൽ കോവിലകത്തെ ആശ്രിതനായിരുന്നു അദ്ദേഹം ആരുടെ കൽപ്പന പ്രകാരമാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത് ഉത്തരം ഉദയവർമ്മൻ കോലത്തിരി ഉദയവർമ്മൻ കോലത്തിരി രാജാവിന്റെ കൽപ്പന പ്രകാരം ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ് ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെയാണ് ഉണ്ണിസ് വിജയപാത ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ എങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യില്ലേ കവിയുടെ അപേക്ഷ പ്രകാരം കിളി ചൊല്ലുന്ന രീതിയിലുള്ള അവതരണം കാരണം എഴുത്തച്ഛന്റെ കൃതികൾ അറിയപ്പെടുന്നത് ഏതു പേരിൽ കിളിപ്പാട്ട് കിളിപ്പാട്ട് കൃതികളാണ് എഴുത്തച്ഛന്റെ ജന്മസ്ഥലം എവിടെയാണ് എഴുത്തച്ഛന്റെ ജന്മസ്ഥലം എവിടെയാണ് തുഞ്ചൻ പറമ്പ് തിരൂർ മലപ്പുറം ജില്ലയിലുള്ള തുഞ്ചൻ പറമ്പ് തിരൂരിലെ തുഞ്ചൻ സ്മാരകം ഉദ്ഘാടനം ചെയ്തത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ജനുവരി പതിനഞ്ചിന് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ ഗുരുമഠത്തിന്റെ പ്രത്യേകത അത് എഴുത്തച്ഛൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ ഗുരുമഠം ഏതു കലാരൂപത്തിന്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ ഉത്തരം തുള്ളൽ തുള്ളൽ എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ കുഞ്ചൻ നമ്പ്യാർ ആദ്യമായി അവതരിപ്പിച്ച തുള്ളൽ ഏത് ഉത്തരം കല്യാണ സൗഗന്ധികം തുള്ളൽ കല്യാണ സൗഗന്ധികം തുള്ളൽ ദ്രൗപതിയുടെ ആഗ്രഹം നിറവേറ്റാനായി കല്യാണ സൗഗന്ധികം പൂവ് തേടി പുറപ്പെട്ട ഭീമസേനനെ വഴിയിൽ വൃദ്ധ വാനരൂപത്തിൽ വന്ന് പരീക്ഷിച്ചതാരെ ഹനുമാൻ ഉത്തരം ഹനുമാൻ മലയാള ഭാഷയിലെ ആദ്യത്തെ സാഹിത്യകൃതി എന്നറിയപ്പെടുന്ന കൃതി ഏത് രാമചരിതം പാട്ട് രാമചരിതം പാട്ട് ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെട്ട ഏതു കവിക്കാണ് മഹാകാവ്യം എഴുതാതെ തന്നെ മഹാകവി സ്ഥാനം ലഭിച്ചത് കുമാരനാശൻ കുമാരനാശൻ കേരള സാഹിത്യ ചരിത്രം എഴുതിയ ആധുനിക കവിത്രയത്തിലെ കവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഉള്ളൂർ എഴുതിയ മഹാകാവ്യം ഏതാണ് ഉള്ളൂർ എഴുതിയ മഹാകാവ്യം ഏതാണ് ഉമാകേരളം ഉമാകേരളം മഹാകാവ്യം മഹാകവി വള്ളത്തോൾ കേരളീയ കലകളുടെ പോഷണത്തിനായി സ്ഥാപിച്ച വിദ്യാലയം ഉത്തരം കേരള കലാമണ്ഡലം കേരള കലാമണ്ഡലം വള്ളത്തോളിന്റെ കവിതകളുടെ സമാഹാരമായ സാഹിത്യ മഞ്ചരിക്ക് എത്ര ഭാഗങ്ങളുണ്ട് ഉത്തരം പതിനൊന്ന് അച്ഛനും മകളും കൊച്ചു സീത ശിഷ്യനും മകനും ബന്ധനസ്ഥനായ അനിരുദ്ധൻ തുടങ്ങിയവ ആരുടെ കൃതികളാണ് മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ രചിച്ചവയാണ് വള്ളത്തോൾ രചിച്ച മഹാകാവ്യം വള്ളത്തോൾ രചിച്ച മഹാകാവ്യം ചിത്രയോഗം ചിത്രയോഗം മഹാകാവ്യം ലോകത്തെ മഹാപുരുഷന്മാരുടെ ഉത്കൃഷ്ട ഗുണങ്ങൾ മഹാത്മജിയിൽ കാണുന്നതായി വർണ്ണിച്ച് വള്ളത്തോൾ രചിച്ച കവിത ഏത് എൻ്റെ ഗുരുനാഥൻ എൻ്റെ ഗുരുനാഥൻ തിരുവിതാംകൂറിലെ ദിവാൻ പേഷ്കാർ പദവി ലഭി വഹിച്ചിട്ടുള്ള മഹാകവി തിരുവിതാംകൂറിലെ ദിവാൻ പേഷ്കാർ പദവി വഹിച്ചിട്ടുള്ള മഹാകവിയാണ് മഹാകവി ഉള്ളൂർ മഹാകവി ഉള്ളൂർ സ്നേഹഗായകൻ എന്ന വിശേഷണം ഏത് മഹാകവിക്കാണ് സ്നേഹഗായകൻ കുമാരനാശാൻ കുമാരനാശാൻ ഉപഗുപ്തൻ എന്ന ബുദ്ധ ഭിക്ഷുവും വാസവദത്ത എന്ന ഗണിക സ്ത്രീയും കഥാപാത്രങ്ങളായ ആശാൻ കൃതി കരുണ കരുണ ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർമാവു വരണ്ട ഹോ ജാതി വ്യവസ്ഥയുടെ അർത്ഥമില്ലായ്മ വെളിവാക്കുന്ന ഈ വരികൾ ആശാന്റെ ഏതു കൃതിയിലേതാണ് ചണ്ടാല ഭിക്ഷുകി ചണ്ടാല ഭിക്ഷുകി കുമാരൻ ആരുടെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു കുമാരനാശാൻ ആരുടെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുദേവന്റെ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആര് കുമാരനാശാൻ കുമാരനാശാനായിരുന്നു അതിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ പലനയാറ്റിലുണ്ടായ റെഡീമർ എന്ന വോട്ടപകടത്തിൽ മുങ്ങി മരിച്ച പ്രശസ്ത സാഹിത്യകാര പ്രതിഭ മഹാകവി കുമാരനാശാൻ ഇവിടെ തന്നിരിക്കുന്നതിൽ കേരളീയ കലാരൂപമല്ലാത്തത് ഏതാണെന്ന് അറിയാമോ തുള്ളൽ മോഹിനിയാട്ടം കഥകളി ഭരതനാട്യം കൂത്ത് ഉത്തരം ഭരതനാട്യം ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ഏതു കലയിലാണ് ആചാര്യനായിട്ടുള്ളത് ഉത്തരം കഥകളി കഥകളി ശബ്ദതാരാവലി എന്ന വിഖ്യാത മലയാള നിഘണ്ടുവിന്റെ കർത്താവ് ശബ്ദതാരാവലിയുടെ കർത്താവ് ശ്രീകണ്ഠേശ്വരം ജി പത്മനാഭപിള്ള ശ്രീകണ്ഠേശ്വരം ജി പത്മനാഭപിള്ള അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്